ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് ആർട്ട് വ്ളോഗ് സഫാരി. ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ക്രിസ്മസ് ക്യാപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബോണ്ട് പേപ്പറും, അതിനോടൊപ്പം തന്നെ നമ്മൾ വെൽവെറ്റ് പേപ്പറിൻ്റെ ഒരു ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഗ്ലൂ ആണ്, കൂടെ തന്നെ സിസേഴ്സും കോട്ടനും എടുത്തിട്ടുണ്ട്. വെൽവെറ്റ് പേപ്പർ കിട്ടാനില്ലെങ്കിൽ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണെങ്കിലും മതി. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫുൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. അതിൽ നമ്മളൊരു ട്രയാംഗിൾ വരച്ചെടുക്കുകയാണ്. ക്ലിയർ ആവുന്നില്ല അല്ലേ? അപ്പോൾ സ്കെച്ച് വെച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്ന് ഡാർക്കാക്കി വരയ്ക്കുകയാണ്. നമ്മൾ അടിയിലും കൂടെ ഒരു പേപ്പറും കൂടെ ഉണ്ട് കേട്ടോ, ഒരു ഫുൾ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ സെയിം സൈസിൽ വെൽവെറ്റ് പേപ്പറും കട്ട് ചെയ്തെടുക്കുന്നു. വെൽവെറ്റ് പേപ്പറും മടക്കിയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മുടെ ചാനലിലിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസ് ആണ് നടക്കുന്നത്. അതിന് മുൻ എപ്പിസോഡുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കേട്ട് നോക്കാവുന്നതാണ്. നമ്മളപ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ സെയിം സൈസിൽ വെൽവെറ്റ് പേപ്പറും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ രണ്ട് പേപ്പറും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ക്യാപ്പിന് കുറച്ചും കൂടി കട്ട് കിട്ടുന്നതിനാണ് ഈ രണ്ട് പേപ്പറും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നത്. ആ രണ്ട് പേപ്പറും കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ കുറച്ച് പേപ്പർ വിട്ടിട്ടുണ്ട്, അത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനാണ് റോള് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഒരു ബോണ്ട് പേപ്പർ എടുത്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ക്യാപ്പിൻ്റെ അടിയിലായിട്ട് ഒരു ബോർഡറായിട്ട് നമ്മൾ വൈറ്റ് കളർ കൊടുക്കാനായിട്ട് നമ്മൾ ബോണ്ട് പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്.
നമ്മളപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ബോണ്ട് പേപ്പറിൻ്റെ സ്ട്രിപ്പ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ കോട്ടൺ എടുത്തിട്ടുണ്ട്, കോട്ടൺ എടുത്ത് നമ്മൾ കയ്യിൽ ഒരു ബോള് പോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ബോള് കൂടി നമ്മൾ ക്രിസ്മസ് ക്യാപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ക്രിസ്മസ് ക്യാപ്പൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെയ്തെടുത്ത ക്രിസ്മസ് ക്യാപ്പും കടയിൽ നിന്ന് മേടിക്കുന്ന ക്രിസ്മസ് ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ക്യാപ്പിൻ്റെ പണി ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ക്യാപ്പ്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രിസ്മസ് ക്യാപ്പും, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ പിന്നുണ്ടാക്കിയ ക്രിസ്മസ് ക്യാപ്പുമാണ്. അപ്പോൾ ഏതാ ഏറ്റവും നല്ലത്? നമ്മൾ ഉണ്ടാക്കിയതന്നെയല്ലേ അടിപൊളി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.